നമസ്കാരം. ഒരു കുതിരയെ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ ആളുകളുടെയും മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ കുതിരയുടെ വില കേട്ട് കഴിഞ്ഞാലാണ് നമ്മളത് വാങ്ങിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കാറ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല ഇനം കുതിരകളെ എവിടെ കിട്ടും എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ പുറത്താണ് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഈ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയത്. ഈ കാണുന്നത് തമിഴ്നാട്ടിലെ അന്തിയൂരിലുള്ള ഹോഴ്സ് ഫെയർ നടക്കുന്ന സ്ഥലമാണ്. അതായത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ചന്ത, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുതിരച്ചന്ത എന്ന് പറയാവുന്നൊരു ചന്തയാണ് ഈ അന്തിയൂർ ചന്ത. അപ്പോൾ ഇത് ഈ അന്തിയൂർ എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിൽ ഈറോഡിനടുത്ത് ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് കേരളത്തിൽ നിന്ന് പാലക്കാട് നിന്നൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 100-200 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പോൾ ഈ ഇവിടെ നിന്ന് കുതിരകളെ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ഈ കുതിരകളെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കുതിരയ്ക്ക് എന്ത് വില വരും, ഏതെല്ലാം കുതിര ഇനങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കഴിയുന്നതും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾ അത് പതിവ് തെറ്റിക്കേണ്ട, അത് ഇട്ടോളൂ, നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റുകൾ നമുക്ക് പ്രചോദനമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഈ ചന്തയ്ക്ക് പുറമേ നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ചന്ത നടക്കുന്നുണ്ട്. അതായത് അത് പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ്, രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ചന്ത നടക്കുന്നത്. അത് ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് നടക്കുന്നത്. ഒക്ടോബർ മാസത്തിൻ്റെ അവസാനം നവംബർ മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടും വളരെയധികം സമയം എടുക്കുന്നതുമായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം യാത്രകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലുള്ള ബ്രീഡുകൾ എന്ന് പറയുന്നത് 9 തരം കുതിരകളാണ്. അപ്പോൾ ഈ 9 തരം കുതിരകളിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ബ്രീഡ് എന്ന് പറയുന്നത് പോണി എന്ന് പറയുന്നതാണ്. അതായത് മണിപ്പൂരി പോനി എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ ചന്തയിൽ വിൽക്കാനായിട്ട് വന്നിട്ടുള്ളത്. അതിന് താരതമ്യേന വളരെ വിലയും കുറവാണ്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് നോക്കാം. പിന്നെ കത്തേവാരി അതുപോലെ തന്നെ മാർവാരി എന്ന് പറയുന്ന രണ്ട് ഉയർന്ന ഗുണനിലവാരമുള്ള അത്യാവശ്യം സൈസൊക്കെ ഉള്ള കാണാൻ ലുക്കുള്ള കുതിരകളും ഈ ചന്തയിലുണ്ട്. അപ്പോൾ അതിൻ്റെയും വില വിവരങ്ങൾ ഞങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അതിന് വില ചോദിച്ചതിൻ്റെ വിലയും വിവരമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ നാട്ടിലെ കുതിര കച്ചവടക്കാർ ഇത് കണ്ടിട്ട് നമ്മളോട് വിരോധം തോന്നരുത്. പാവപ്പെട്ടവന് പിഴിയാൻ ഉള്ള ഒരു സാഹചര്യം നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാറില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. 1000 കണക്കിന് കുതിരകളുള്ള ഒരു ചന്തയാണ് ഈ അന്തിയൂർ ചന്ത. അപ്പോൾ ഇവിടുത്തെ എല്ലാ കുതിരകളെയും നമ്മൾ കാണുക എന്ന് പറയുന്നത് നമുക്ക് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോയിലൂടെ കഴിയുന്ന അത്ര ഇനങ്ങളെയും അതുപോലെ തന്നെ വെറൈറ്റി ടൈപ്പിനെയൊക്കെ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കഴിയുന്നത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ഈ ഇത്രയും അധികം കുതിരകളെ എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്നതെന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിച്ചു പോകും. അപ്പോൾ ഞാൻ അന്വേഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ ഈ ലോക്കൽ ഏരിയകളിൽ ഹോഴ്സ് റൈഡുകളും മത്സരങ്ങളും കുതിരപ്പന്തയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന കുതിരപ്പന്തയങ്ങൾക്കൊക്കെ 100,000 മുകളിലൊക്കെയാണ് സമ്മാനങ്ങൾ കിട്ടുന്നത്. പന്തയത്തിൽ ആളുകൾ ബെറ്റ് വെച്ചിട്ടൊക്കെ പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ ഈ അന്തിയൂർ ചന്ത നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എക്സിബിഷനാണ്. അതായത് കുതിരകളെ പ്രദർശിപ്പിക്കുക, അതുപോലെ തന്നെ കുതിരകളെ ബ്രീഡ് ചെയ്യിപ്പിക്കുക. അതായത് ഉയർന്ന ഗുണമേന്മയുള്ള ആൺകുതിരയെ പെൺകുതിരയായിട്ടൊക്കെ മേറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ. പിന്നെ ഈ കുതിരകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷ്വൽസ് എന്ന് പറയുന്നത് കുതിരയ്ക്ക് അറിയില്ലെങ്കിൽ, കുതിരയ്ക്ക് ഓടാൻ അറിയില്ലെങ്കിൽ അതിനെ ഓടിപ്പിക്കാൻ അറിയുന്ന ആളുകൾ ഓടിപ്പിക്കും. അതേപോലെ തന്നെ ഒരാൾക്ക് കുതിരയെ ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഓടാൻ അറിയുന്ന കുതിരയുടെ പുറത്ത് അയാളെ കയറ്റിയെടുത്തിട്ട് മറ്റുള്ളവർ ഇയാളെ ഈ കുതിരയെ എങ്ങനെ ഓടിപ്പിക്കാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും. അപ്പം അങ്ങനെയുള്ള രസകരമായ പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ 2 തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഒന്ന് എക്സിബിഷനും അതിനോടനുബന്ധിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പനയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വാണിങ്ങളും ചന്തയിലൊക്കെ പോത്തിനെയും കാളനെയും കൊണ്ടു നിൽക്കുന്ന പോലെ വെറും വിൽപ്പന മാത്രമായിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഇവിടുത്തെ കുറച്ച് വില കൂടിയ ടീംസാണ്. അതായത് കുറച്ച് ഹൈബ്രിഡ് വില്ലന്മാരൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് അവസാന ഭാഗത്ത് കാണാം. ആദ്യം നമുക്ക് ഇവിടുത്തെ ഏറ്റവും വില കുറവുള്ള ലോക്കൽ ടീംസിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ആ
ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുതിരകളൊക്കെയാണ് ഈ പോണി എന്ന് പറയുന്ന സാധനം. അതായത് ഇവിടുത്തെ നാടൻ കുതിരകളാണ്, അതിന് വില താരതമ്യേന കുറവാണ്. 5,000, 6,000, 10,000, 20,000 രൂപയ്ക്ക് താഴെയാണ് മൊത്തത്തിൽ ഇതിന്റെ വില വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന പാട്ടൊന്നും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടിട്ടതല്ല കേട്ടോ. ഇവിടെ ഈ ചായക്കടകൾ ഒരുപാടുണ്ട്, ആ ചായക്കടകളിൽ നിന്ന് വരുന്ന തമിഴ് സംഗീതമാണ് അതൊക്കെ. അപ്പം ഈ കാണുന്ന നിൽക്കുന്ന കുതിരകളൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ വില കുറവുള്ള കുതിരകളാണ്. അപ്പം ഈ കാണുന്ന കറുപ്പ് കുതിര, ഇതൊക്കെ ഈ ചില വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളും കൂടി ഈ കുതിരയുടെ കച്ചവടത്തിൻ്റെ ഭാഗത്തുണ്ട്. അതായത് ചിലതിന് പുള്ളി ഉണ്ടെങ്കിൽ, അതായത് കറുത്ത കുതിരയ്ക്ക് നെറ്റിയിൽ പുള്ളി ഉണ്ടെങ്കിലാണ് അത് നല്ല കുതിര, നെറ്റിയിൽ പുള്ളി ഇല്ലാത്ത കുതിര അപശകുനാണ്, അങ്ങനെയുള്ള ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അപ്പം അങ്ങനെ വരുന്ന കുതിരകളൊക്കെ കിട്ടുന്ന വിലക്ക് തലേന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കർഷകർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതുണ്ട്. കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ 4-5 പശുവിനെ വാങ്ങി വളർത്തുന്ന പോലത്തെ കർഷകരല്ല, ഒക്കെ അത്യാവശ്യം പൈസ ഉള്ള സാമ്പത്തികമായിട്ട് വലിയ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഫാമുകളിൽ വളർത്തുന്ന കുതിരകളൊക്കെയാണ്. പിന്നെ ഒരു രസത്തിന് നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വളർത്തുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാണുന്ന കുതിരകളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഇതിൻ്റെ ഉടമയാണ്, ഈ നിൽക്കുന്ന ആളാണ് അതിൻ്റെ ഉടമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ചെറിയ ഒരെണ്ണത്തിന് വാങ്ങിച്ചു പോയത് 7,000 രൂപയ്ക്കാണ്. അപ്പോൾ വില താരതമ്യേന വളരെ കുറവാണ്, പക്ഷേ ഇതിന് പരിചരിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് വരും ഭാഗങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ ഇതിനെ ഈ കുതിരകളെയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ, ഇട്ടിട്ട് പോരുന്നേ. ചന്ദ്ര ഉള്ളിൽ അത്യാവശ്യം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കാളവണ്ടിയും കുതിരവണ്ടിയൊക്കെയാണ് കേട്ടോ. മറ്റു വണ്ടികളൊക്കെ എടുത്തു പോയാൽ മുതലാകത്തുണ്ടായിരിക്കും, ഒരു കാളവണ്ടിയും കുതിരവണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് എക്കോണമിക് വേണം, അവരെ സംബന്ധിച്ച് വലിയ നഷ്ടം വരാത്തൊരു കേസാണ്. നമ്മൾ എണ്ണ അടിച്ച് പോകുന്നതിലേറെ ലാഭമാണല്ലോ, പുല്ലും വയ്ക്കലും കൊടുത്താണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കാളവണ്ടിയിലാണ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നത്. ഈ നിൽക്കുന്ന ഒക്കെ കുതിരകളാണ്, ഒക്കെ വില കുറവുള്ള കുതിരയാണ്. വില കൂടുതലുള്ള കുതിരകളും നമുക്ക് കാണാനുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ മിക്സായിട്ടാണ് നിൽക്കുന്നത്. ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചപ്പുറത്ത് കുറച്ച് കുതിരകൾ നിൽക്കുന്നുണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് കുറെ പശുക്കളുണ്ടാവും, അപ്പുറത്ത് കാളുണ്ടാവും. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് പശുക്കുട്ടികളാണ്, ഇതൊക്കെ വളരെ വിലക്കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ വേറെ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കുതിരകൾ മാത്രം കണ്ടിട്ട് ഇതിനൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ നിൽക്കുന്ന രണ്ട് മുതലുകളാണ് ഞങ്ങൾ വില പറഞ്ഞത്. ഈ വെള്ളക്കുതിരയ്ക്ക് അവർ ചോദിച്ച വില 40,000 രൂപയാണ്, അവസാനം 30,000 രൂപയ്ക്കാണ് ഞങ്ങൾ അതിനെ
ഏകദേശം ഉറപ്പിക്കാൻ പാകത്തിന് എത്തിയത്. ഈ പുറത്ത് നിൽക്കുന്ന വെള്ളക്കുതിര കേട്ടോ, ഈ നിൽക്കുന്നതൊക്കെ വില കുറവാണ്, ഇതിനൊന്നും അങ്ങനെ വലിയ വിലയ്ക്ക് ആരും വാങ്ങിക്കില്ല. പക്ഷേ ഈ വെള്ളക്കുതിര നല്ല ഹൈബ്രിഡ് കുതിരയാണ്, നല്ല ഇനം കുതിരയാണ്, 5 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പുള്ളിയും ഞങ്ങൾ വില ചോദിച്ചു. പുള്ളിക്ക് ഒരു അത്യാവശ്യം മോശമില്ലാത്ത വിലയാണ് പറയുന്നത്. അതായത് പുള്ളിക്കുതിരയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ ഈ ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഐസും ഐസ്ക്രീമും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ, ചായയും എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഒരു സാധനം മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ കിട്ടുന്നില്ല, ഒക്കെ മിക്സായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതും നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ടൈപ്പിലുള്ള ഒരു കുതിരയാണ്. അപ്പോൾ ഇതിന് കുറച്ച് വില കൂടുതലാണ്. നീ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് തലപ്പൊക്കമുള്ള നല്ല വില കൂടിയ ഐറ്റംസ്. അപ്പോൾ ഈ നിൽക്കുന്ന കുതിരേൻ്റെ വില ഞങ്ങൾ വെറുതെ ഒരു ഗസ്റ്റിന് ചോദിച്ചു. അതിനെന്തായാലും വാങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ അതിന് ചോദിച്ച വില എന്ന് പറഞ്ഞത് 3 ലക്ഷം രൂപയാണ്. പക്ഷേ ഇതിനേക്കാളും ഉണങ്ങി തീരുന്ന കുതിരയ്ക്ക് നമ്മുടെ നാട്ടിലുള്ളവർ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കുതിരയുടെ ഈ കാണുന്നതൊന്നും എല്ലാം കംപ്ലീറ്റ് മസിൽസാണ് കേട്ടോ. അതിന് നമ്മൾ നേരിട്ട് പോയിട്ട് അടുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മേത്ത് ഇങ്ങനെ ഞരമ്പുകൾ ഇടിച്ച് നിൽക്കുന്നത് കാണാം. നമ്മുടെ ഹിന്ദി സിനിമാ നടന്മാരൊക്കെ ബോഡി പോലെ, നമ്മുടെ ജോൺ അബ്രഹാമിൻ്റെ മറ്റുള്ളവരൊക്കെ ബോഡി പോലെ നല്ല മസിലുള്ള ശരീരമാണ് ഈ കുതിരയ്ക്ക്. നമ്മൾ ഒറ്റനോട്ടത്തിൽ ഒരു പശുവിൻ്റെ പോലെ ഇങ്ങനെ തടിച്ചു കൊഴുത്ത് നിൽക്കുന്നത് പ്രതീക്ഷിക്കണ്ട. ഒക്കെ കുതിരകളൊക്കെ എപ്പോഴും നല്ല മസിലോട് കൂടിയിട്ട് നിൽക്കുന്ന കുതിരകളായിരിക്കും. അപ്പോൾ ഈ കാണുന്നതൊക്കെ അങ്ങനത്തെ ഐറ്റംസാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയൊരു നല്ലൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഈ കുതിരയ്ക്ക് പുല്ല് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഡ്രമ്മ് കൂട്ടിയിട്ട് അതിനെ സ്റ്റാൻഡാക്കിയിരിക്കുകയാണ്. നമ്മുടെ ആദി ഋഷി എന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഐഡിയയിൽ ഈ ആടിന് തീറ്റ കൊടുക്കാനുള്ള ഒരു പുൽത്തൊട്ടി ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് ഇനി പുതിയതായിട്ട് അതിന് കൂടുണ്ടാക്കുമ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഈ കുതിരയ്ക്ക് ഇത് ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ കൂടെ ആൾ പോയി കഴിഞ്ഞാൽ ബാക്കിലേക്ക് ആളെ തൊഴിക്കും. അപ്പോൾ അങ്ങനെ തൊഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബാക്കിലെ 2 കാലും ഇവർ കയറൊക്കെ കെട്ടി വെക്കുന്നുണ്ട്. ഈ കുതിരയ്ക്ക് എല്ലാത്തിൻ്റെയും കാല് അങ്ങനെ കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഇവിടുത്തെ ചാമ്പ്യൻ കുതിരകളാണ്. അതായത് പല മത്സരങ്ങളിലും ജയിച്ചു വന്നിട്ടുള്ള ചാമ്പ്യന്മാരും വലിയ വലിയ ഫാമുകളുടെ പ്രദർശനത്തിന് കൊണ്ടുവന്നിട്ടുള്ള കുതിരകളും ഒക്കെയാണ്. അപ്പോൾ ഇവന്മാരുടെയൊക്കെ കുട്ടികളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കുന്നത്. ഈ ചന്തയിൽ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാലുള്ള ഒരു ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടിയിട്ട് ആരും സെറ്റിട്ട് വന്നിട്ടൊന്നുമില്ല. അവിടെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോളാം, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ നാടൻ നായ്ക്കുട്ടികൾ വരെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ ഈ ചന്തയിൽ. അതുപോലെ തന്നെ കോഴി, താറാവ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ട്. അതൊക്കെ ചില തട്ടിപ്പോളും ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ പരിചയപ്പെടാം. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് അവിടുത്തെ ഒരു ഈ കുതിരയുടെ ഒരു ഷോ ആണ്. അത് ആ ഫാമുകാർ നടത്തുന്ന ഷോ ആണ്. അങ്ങനത്തെ ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ ഇവിടെ, നമുക്ക് അതിനൊക്കെ 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്നതൊക്കെ നല്ല വില കൂടിയ കുതിരകളാണ്. അപ്പോൾ ഒപ്പം തന്നെ ഈ ഇതൊക്കെ മിക്സായിട്ടാണ് കിട്ടുന്നത്. അതായത് ഒരു ഫാമിൻ്റെ തന്നെ ചിലപ്പോൾ ഒരു 4 കുതിര, അതിൽ തന്നെ നല്ല ക്വാളിറ്റി കൂടിയ ഒരു കാള, അതുപോലെ തന്നെ ചിലപ്പോൾ അതിൽ എരുമുണ്ടായിരിക്കും. അങ്ങനെ ഒക്കെ മിക്സായിട്ട് അവർ അവിയൽ പരുവത്തിലാണ് സംഭവം കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് കുതിരകളുണ്ട്, കണ്ടമാനം കുതിരകൾ എണ്ണിയാലെത്തില്ല. നമ്മളൊരു ദിവസം കൊണ്ടൊന്നും കവർ ചെയ്ത് എത്താത്ത അത്ര സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് പോയി നോക്കി കണ്ടിട്ട് വരാം. ഇത് അപ്പം നമ്മൾ വളം മരുന്ന് കൊടുക്കും.
கம்மியா இருக்கு. அப்ப நம்ம ஒரு பணம் ഇവിടെ നമ്മൾ സിനിമാറ്റിക് ഷോട്ടൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുതിര തലയിൽ കൂടെ കയറിയിറങ്ങി പോകും. ഇവിടെ ഈ ഓടിക്കാൻ അറിയാത്ത ആൾക്കാർ ഇതിൻ്റെ നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുതിരനെ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് നമ്മുടെ തലേൻ്റെ മേലെ കൂടെയൊക്കെ എടുത്ത് ചാടാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഭയങ്കര റിസ്ക്കാണ്. ഈ കുതിര ഓരോ റൗണ്ട് ഈ മേളത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഇതിൻ്റെ മേത്തുള്ള ആ സാധനങ്ങൾ കംപ്ലീറ്റ് അഴിച്ചിട്ട് അതിനെ തുടച്ച്, അതായത് ഈ കുതിര നല്ലപോലെ വേർക്കും, അപ്പോൾ ആ വേർപ്പിനെ മുഴുവൻ തുടച്ച് ഒപ്പിയെടുത്തിട്ട് വീണ്ടും ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ മേത്ത് തിരിച്ച് കെട്ടിയിട്ടാണ് അടുത്ത ഒരെണ്ണത്തിന് ഇറക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു റഫായിട്ട് നമ്മളൊരു സാധാരണ പോത്തിനും കളനും വളർത്തുന്ന പോലെ അങ്ങനെ ഒരു ശ്രദ്ധയില്ലാതെ എല്ലാവരും ഇതിനെ വളർത്തുന്നത്, വളരെ കെയർ ചെയ്തിട്ടാണ് അതിനെ വളർത്തുന്നത്. അതുപോലെ തന്നെ അതിന് കൊമ്പ് ചൊറിയും. ആ ചെറിയുന്ന സമയത്ത് അത് നിലത്തിട്ട് വരയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ വളർത്തുന്ന ആൾക്കാർ വന്നിട്ട് അതിൻ്റെ കൊമ്പ് കുളമ്പ് ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചിട്ട് ഒരതി കൊടുക്കുന്നുണ്ട്, കുളമ്പിൻ്റെ ഇടയിൽ മണ്ണ് കയറാതെയും അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇതിന് അവരത്രയും കെയർഫുൾ ആയിട്ടാണ് നോക്കുന്നത് കേട്ടോ. ഇവര് ഇത്ര അനുസരണയിൽ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കാലമ്പ് നോക്കിയപ്പോഴാണ് സംഭവം. എല്ലാത്തിനെയും കയറി വെച്ചിട്ട് അങ്ങോട്ട് വീണും ചാടാത്ത രീതിയിൽ കെട്ടിയിട്ടിരിക്കുക. രണ്ട് കയർ വെച്ചിട്ട് കുറ്റിയടിച്ച് കെട്ടിയിട്ടുണ്ട് കഴുത്തിൻ്റെ ഭാഗം. രണ്ട് കയർ വീതം കാലമ്പ് കെട്ടിയിട്ട് ബാക്കിൽ കുറ്റിയടിച്ചിട്ട് മുമ്പിലേക്ക് ആഞ്ഞ് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അതും കെട്ടി വെച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് മുമ്പിലേക്കൊന്നും ചവിട്ടാനും ചാടാനും പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാത്രം ശ്രദ്ധിച്ചോ, വില കൂടിയ ഒരുപാട് വിലയുള്ള കുതിരകൾക്കൊക്കെ ഹൈടെക് പാത്രങ്ങളാണ്, അതായത് അതിന് ലക്ഷുറി ആയിട്ടുള്ള പാത്രങ്ങളാണ് വെച്ചു കൊടുക്കുന്നത്. മറ്റുള്ളവർക്കാണ് ഈ ഡ്രം വെട്ടിയിട്ട് അതൊക്കെ വെച്ചു കൊടുക്കുന്നത്. ഇവന്മാരൊക്കെ നല്ല വിലയാണ്, 600,000 രൂപയാണ് ഈ കുതിരയ്ക്ക് വില പറഞ്ഞത്. അത് അവർ വിൽക്കാനുള്ള പദ്ധതിയിലായിരിക്കില്ല ഒരു പക്ഷേ, ചിലപ്പോൾ അത് ഷോ പർപ്പസിന് വേണ്ടി കൊണ്ടുവന്നതുകൊണ്ടായിരിക്കും ആ തോന്നിയ വിലയൊക്കെ പറയുന്നത്. ഇവന്മാരൊക്കെ ലോക്കൽസാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഡ്രമ്മ് വെട്ടിൻ്റെ പീസും മറ്റുള്ളതൊക്കെ വെച്ചിട്ട് ഒരു തരികട സെറ്റപ്പിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് താൽക്കാലികമായതുകൊണ്ട് ചില ഹൈബ്രിഡ് കുതിരേനെ കൊണ്ടുവന്ന ആൾക്കാരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറെ ചില ലോക്കൽ പരിപാടികളുണ്ട്. ഈ പാത്രം തന്നെ ഇല്ലാതെ കഴുത്തിൽ ചാക്ക് കെട്ടി തൂക്കിയിട്ട് അതിന് തീറ്റ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാനുണ്ട് കേട്ടോ. ഈ ചെയ്യുന്ന ശരി സത്യം പറഞ്ഞ മൃഗപീഡനമാണെന്ന് പറയണം. അതിന് കറക്റ്റായിട്ട് അതൊന്നും തീറ്റ എടുക്കാൻ പറ്റുന്നില്ല. അത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതിന് തിന്നണത്. ചിലപ്പോൾ ഇനി അലമ്പുണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് കെട്ടിത്തൂക്കിയാണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. കുറേ നേരം അതിമ്മ കളിച്ച് നിന്നോല്ലോ വിചാരിച്ചിട്ടേ, കാരണം മറ്റേ കംപ്ലീറ്റ് തിന്ന് തിന്ന് വേഗം തീർത്തിട്ട് ഇനിയും തൈഞ്ഞിന്താന്ന് പറയുന്നുണ്ടെങ്കിലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്തായാലും ഇത് നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം, കാരണം അതിന് കറക്റ്റായിട്ടൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അതിന് കഴിക്കുന്നത്, ശ്വാസം വിടാനും വയ്യ. അപ്പോൾ അത് ശരിക്കൊരു വല്ലാത്തൊരു ഇതാണ്. കുറേ കുതിരകളുടെ ഇടയിൽ അതിൻ്റെ ഇടയിൽ അതാ നമ്മുടെ ഒരു നല്ല ഒന്നാന്നിട്ടൊരു മൂരി, അതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു പോത്ത്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുതിരയ്ക്കൊക്കെ ഇടയിൽ മിക്സായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ചില സുഹൃത്തുക്കൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലാണ് തോന്നുന്നു ചോദിച്ചത് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഐറ്റംസിനെ കൊണ്ടുവരുമ്പോൾ ഹെൽത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹെൽത്തിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേറ്റഡ് ടീം തന്നെ ഉണ്ട്. അനിമൽ മൊബൈൽ മെഡിക്കൽ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടൊരു ആംബുലൻസ് കിടക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-20 നല്ല ഡോക്ടർമാരും അവരുടെ അസിസ്റ്റൻറ്റുമാരും ഒക്കെ ആയിട്ടുള്ള ഒരു ടീമും ഇവിടെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് കുതിരയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം വില പറഞ്ഞ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവന്ന് നോക്കിപ്പിച്ചിട്ട് അതിന് അസുഖം ഉണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നോക്കിത്തരും. മറ്റേ മറ്റ് ചന്തകളിലെ പോലെ ഉടായ്പ പരിപാടി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെൽത്തിൻ്റെ പ്രശ്നമൊന്നും ഇവിടെ നമുക്ക് പേടിക്കാനില്ല, അവിടെ ഒക്കെ സേഫാണ്. നമ്മളവരെ കൊണ്ട് നോക്കിപ്പിച്ച് അസുഖമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിച്ചാൽ മതി.
അപ്പോൾ ഈ കാണുന്നൊക്കെയാണ് ഇതിൻ്റെ ബാക്കി രൂപങ്ങൾ. ഇനി ഒരുപാട് കാണാനുണ്ട് കുതിരകളെ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലാവുന്നുണ്ട്, പക്ഷേ ഇത് ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഒരു തുടർച്ച കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വീഡിയോ നമ്മുടെ വീഡിയോയിൽ ഇട്ടതിൽ വെച്ചിട്ട് ഏറ്റവും ലെങ്ത് കൂടിയ വീഡിയോ ചിലപ്പോൾ ഇതായിരിക്കും. ഈ നിൽക്കുന്നവർക്ക് അത്യാവശ്യം 100,000+ മേലെ വിലയുള്ള കുതിരകളാണ്. നമ്മൾ ആദ്യം കണ്ട പോലത്തെ നമുക്ക് അതിൽ മാർവാടി കത്തേവാടി പോലത്തെ ആ വെള്ളക്കുതിരയാണ് ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അതിന് ഏകദേശം ഒരു 30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാം, മഴയത് കാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് പണിയാവും. അതുകൊണ്ടാണ് ഇപ്പോൾ കോശം എടുക്കാത്തത്. അടുത്ത കോശം എന്തായാലും ഞങ്ങൾ പോയി എടുത്തിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള വാശിയിലാണ്. അപ്പോൾ അടുത്ത കോശം എന്തായാലും നമ്മൾ അതിനെ കൊണ്ട് പോരും, വാങ്ങിപ്പോരും അങ്ങനത്തെ ഒരെണ്ണത്തിന്. കാളച്ചന്തയിൽ പോയപ്പോൾ അവിടെയും ഈ ആക്സസറീസ് വിൽക്കുന്നൊരു ഷോപ്പ് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഒരുപാട് ആക്സസറീസ് ഉണ്ട്, ഒരു 1-2 കടകളേ ഉള്ളൂ, പക്ഷേ ഒരുപാട് ആക്സസറീസ്. ഇത്രയും കണ്ട സാധനങ്ങളൊക്കെ ഈ കുതിരയുടെ മേത്ത് വെച്ച് കെട്ടാനുള്ളതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ നല്ല വിലയാണ് കേട്ടോ. 2,000, 3,000, 4,000 ഒക്കെയാണ് ഓരോ സാധനത്തിനും വില. ബെൽറ്റിനൊക്കെ ഏകദേശം 500 രൂപയുടെ മേലെ ഒരു ബെൽറ്റിന് തന്നെ വില ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കൂട്ടിലിട്ട ടീംസ് എന്താണെന്ന് വെച്ചാൽ കെട്ടി ശീലിപ്പിക്കാത്ത കുറേ കുതിരകളുണ്ട്, അവന്മാരെ കെട്ടിയിട്ടാൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവന്മാരാണ് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാക്കുന്നതെന്നാണ് ഇവിടുന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ കുതിരയ്ക്ക് എന്താ തീറ്റ കൊടുക്കുകയെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. കുതിരയ്ക്ക് ഒരു കൊടുക്കുന്നത് വൈക്കോലും പച്ചപ്പുല്ലൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഓടുന്ന കുതിരകൾക്കൊക്കെ ഏകദേശം ഒരു 1.5 കിലോന്റെ അടുത്ത് പയറുവർഗ്ഗങ്ങൾ, അതായത് ചെറുപയറ് മുതിര അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മുതിര എന്ന് പറയുന്നത് കുതിരയും മുതിരയും തമ്മിൽ മാച്ചായിട്ടല്ല, മുതിരയാണ് ഇപ്പോൾ കിട്ടുന്നതിൽ വെച്ചിട്ട് വില കുറവുള്ള ഒരു ധാന്യം. അപ്പോൾ അത് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ ആരോഗ്യം കുറച്ചൊന്ന് പിടിച്ചു നിൽക്കാനും ഈ കുതിരയ്ക്ക് മുതിര കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കുതിരകളെയൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. അപ്പോൾ ഈ കാണുന്നവനൊക്കെ ഇവനൊക്കെ നല്ല കാണാൻ ഗ്ലാമറുള്ള മുഞ്ചനാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വില കിട്ടപ്പോൾ ഇതിന് 3 ലക്ഷം രൂപ ഒരു വില കഴിക്കുന്നു. പക്ഷേ അതിനുള്ള മുതലുണ്ട്, കാണാൻ നല്ല ലുക്കാണ്, ഓടാൻ അറിയുന്ന കുതിരയാണ്, അതായത് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കുതിരയാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടീനെ വാങ്ങി പോയാൽ, അപ്പോൾ നമ്മൾ ആ 30,000 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച കുതിരേനെ വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ അതിന് 5 മാസമേ പ്രായമായിട്ടുള്ളൂ. അതിന് 2 വയസ്സാവാതെ അതിൻ്റെ മേലെ കയറാൻ പറ്റില്ല. അപ്പോൾ 2 വയസ്സാവുന്ന വരെ തുടർന്നുള്ളൊരു 1.5 വർഷം നമ്മളതിന് നല്ലപോലെ തീറ്റ കൊടുത്ത് അതിനെ വളർത്തി അതിന് ട്രെയിനിങ് അത്യാവശ്യത്തിന് ട്രെയിനിങ് കൊടുക്കണം. ഒരു ദിവസം എന്തായാലും ഒരു നേരമെങ്കിലും നടക്കാൻ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ നോക്കി ഇതാക്കിയെടുത്താൽ മാത്രമേ കുതിര നമുക്ക് ഒരു സൈസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് പണിയുണ്ട്, കാരണം നമ്മളൊരു പശുവിനെയോ പോത്തിനെയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന പോലെ കൊണ്ടിട്ട് പറമ്പ് കെട്ടിയിട്ട് പോരലും നടക്കില്ല. നല്ല രീതിയിൽ ആ കുതിര ഓടാൻ പാത്തിനൊക്കെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ അത്യാവശ്യത്തിന് നല്ലപോലെ പണിയെടുത്ത് തന്നെ വളർത്തണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഇനിയും തുടർന്ന് ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് വരാനുണ്ട്, അതൊക്കെ കണ്ടിട്ട് ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക.